ഉത്തമവും ശുഭകരവുമാണ് സകലതും. ഇനി വന്ന കാര്യം നടന്നു വെച്ച് മുമ്പോട്ട് നടക്കുക. വേദപുരം ഗ്രാമമല്ലേ ഇത്? അതെ, കില്ലാടിമാരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയതാ. ഏത് വീടാ? കില്ലാടി. എടാ, നമ്മുടെ പഴയ കിണർമേശന്മാരുടെ കാര്യം ഇവരീ പറയുന്നത്. അവിടെ ആരെ കാണാനാ? ശ്രീകണ്ഠ കില്ലാടിയുടെ മകൻ സുന്ദരം കില്ലാടിയെ. ഈ കില്ലാടി കില്ലാടി എന്നൊന്നും ഇവിടെ ആർക്കും മനസ്സിലാവത്തില്ല. പ്രേമേന്ദ്രൻ എന്ന് പറയണം. ആളിപ്പതേ ആ വായനശാലയിലുണ്ട്. സീതയും കെട്ടുകൊണ്ട് പോകാൻ തുടങ്ങുക. പുഷ്പവിമാനത്തിൽ മനസ്സിലായില്ലേ? അവിടെ നാടക രഹസ്യം നടക്കുക. ജഡായു പുഷ്പവിമാനം തടയുന്ന ഭാഗം. ചെല്ല് ചെല്ല്. ശ്രീരാമഭക്തിയെ കട്ടുകൊണ്ട് ആകാശമാർഗേക്ക് നിൽക്കുന്ന തസ്കര വൈദേഹിയെ കൊണ്ടുപോവാൻ വിടില്ല ഞാൻ. മൂട നിശാചര. ഇതെന്താടാ പുറത്ത് വേറൊരു പുരാണ നാടകം? അല്ല, എന്താ? ഞങ്ങൾക്ക് സുന്ദര കല്യാണി ഒന്ന് കാണണം. എന്താ എന്താ കാര്യം പറ? നേരിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാ. ഓ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇങ്ങോട്ട് വാ. ലാടന്മാരുടെ സെറ്റാ നമ്മളെ നാടകം ആദ്യമായിട്ട് ബുക്ക് ചെയ്യാൻ വന്നിരിക്കുക. കരിങ്കൊരുങ്ങ രസായനത്തിന്റെ പൂത്താശുള്ള വല്ലണ്ടാം തുരത്തിലും ചെന്ന് കളിക്കാനായിരിക്കൂ. പിന്നെ നിന്റെ കുടുംബ പേരൊക്കെ പറഞ്ഞിട്ട് റേറ്റ് കുറയ്ക്കാനുള്ള ശ്രമ. പൊന്നും മോനെ കാ കാശ് കുറയ്ക്കല്ലേ. അതിലെ പിടിച്ചോ. ആരാ, എന്താ തിരക്കിത്? കില്ലാടി കുടുംബത്തിലെ സുന്ദരം കില്ലാടി തന്നല്ലേ? അതെ. എന്താ കാര്യം? ഇങ്ങോട്ട് വന്നിട്ട് കാര്യമൊക്കെ പറയാം. വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം പറയാം. അങ്ങോട്ട് അങ്ങോട്ട് തരണം. കാലില് ഗുണമുണ്ടൊന്ന് റൈറ്റ് കുറയ്ക്കൂല. 107 കിലോമീറ്റർ കാൽനടയായി വന്നവരാ ഞങ്ങൾ. കിനാവൂർ എന്ന ദേശത്തെ സ്വപ്നഭൂമി എന്ന് പറയുന്ന ഗ്രാമത്തിൽപ്പെട്ടവരാ. അവിടെ 403 കുടുംബങ്ങളുണ്ട്. അതിൽപ്പെട്ട 10-2000 പരം മനുഷ്യര് ഈ ലോകത്തിലെ ഒരേ ഒരാളുടെ കാരുണ്യത്തിന് വേണ്ടി കാത്തിരിക്കുക. കാരുണ്യോ? ആരുടെ കാരുണ്യത്തിന്റെ കാര്യം? ഈ നിൽക്കുന്ന സുന്ദരകില്ലാടിയുടെ കാരുണ്യം തന്നെ. ഞങ്ങളുടെ സ്വപ്നഭൂമി വെള്ളമില്ല. വർഷങ്ങളായിട്ട് ഞങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് സൈരന്ദ്രി നദീന്നാണ്. സൈരന്ദ്രി ഡാമിന്റെ പണി കഴിഞ്ഞപ്പോ കാവേരിയുടെ കൈവഴിയായ ഞങ്ങളുടെ സൈരന്ദ്രി നദിയുടെ ഗതി റിസർവ് പോലെ തിരിച്ചുവിട്ടു. അങ്ങനെ ഞങ്ങളുടെ സ്വപ്നഭൂമി മരുഭൂമിയാകുക. സംഭാവന എന്ന് പറഞ്ഞാ ഞങ്ങളും ആകെ ടൈറ്റിലാണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി നാക്ക് നനയ്ക്കാൻ പോലും വെള്ളമില്ലാത്ത ഒരവസ്ഥയാണ് വരാൻ പോണത്. സർക്കാർ ഏതാണ്ടൊക്കെ പറയണ്ട്, ഒരു ഫലവുമില്ല. ഇവിടുന്ന് ഞങ്ങളെ കൈവിടരുത്. ഹായ്, അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? ആ, അത് കൊള്ളാം. പാതാള ദേവതമാരെ ഉപാസിച്ച് ഭൂമിക്കടിയിലെ 300 കോടി നീർപെരുമാറ്റങ്ങളുടെ കൈയും കണക്കും മനപ്പാടമാക്കിയ വേദപുരം കില്ലാടി കുടുംബത്തിലെ ഇളവറക്കാരനാണോ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത്? മാമൂല പ്രകാരം കിണർ കുത്താൻ വിധിച്ചിട്ടില്ലാത്ത ഭൂമിയാണ് ഞങ്ങളുടേത്. പക്ഷേ വെള്ളം മുട്ടി മരിക്കാൻ പോകുമ്പോ ഞങ്ങള് മാമൂല് നോക്കിയിരുന്നാൽ എങ്ങനെയാ? ഇതിനകം പലരെയും കൊണ്ടുവന്ന് കിണർ കുത്താൻ പല സ്ഥലത്തും ശ്രമിച്ചു നോക്കി, ഫലിച്ചില്ല. ശ്രീകണ്ഠ കില്ലാടി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ ഒരു മകനെ ഇപ്പോഴുള്ളൂ എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എങ്ങനെങ്കിലും ഈ കിണർന്ന് കുത്തി തന്നെങ്കിൽ. അയ്യോ, ഞാനോ? എനിക്ക് കിണറിന്റെ ABCD പോലും കുത്താൻ അറിയില്ല. കിണർ കുത്തുന്ന പാരമ്പര്യമൊക്കെ അച്ഛനപ്പൂപ്പന്മാരോട് തീർന്നു. ഞങ്ങൾ ആരും ഒന്നും പഠിച്ചിട്ടില്ല. കില്ലാടി കുടുംബത്തിലെ ഒരു കുട്ടി മുട്ടുസൂചിയിട്ട് നിലത്തൊരു കുത്തു കുത്തിയാ മതി ജലദേവത വരണകുംഭം ഉയർത്താൻ. എന്നാ വിശ്വാസം? അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ. ഇപ്പഴതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കില്ലാടി ഞങ്ങളെ ഉപേക്ഷിക്കരുത്. ഏക അഭയ. ഞാൻ ചെയ്യാം, പക്ഷെ എനിക്കൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഞാനിപ്പോ വരാം. ഈ പോരാ, ഒന്ന് മാറിയേ. ആ, നിക്ക് നിക്ക് നിക്ക്. പിന്നെ രാമായണാണ് നാടകം. രാപ്പകലി ജോലിയാ. പറഞ്ഞ സുഖം കൂടെ സമ്മതിച്ചോ? ഛേ, അതല്ല വാസുണ്ണ. ഞാനിപ്പൊ അവരുടെ നാട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി ഒരു കിണർ കുത്തിക്കൊടുക്കണോന്ന്. കിണറോ? അപ്പൊ നാടകം കളിക്കണ്ടേ? അല്ലെന്നേ, നാശങ്ങോട്ട് വിടുന്നില്ല. അവർക്കിപ്പൊ എന്നെ വേദപുരം കില്ലാടി ആയിട്ട് അവരുടെ നാട്ടിൽ കൊണ്ട് എന്നെ കൊണ്ടൊരു കിണർ കുത്തിക്കണം. ചെലക്കാൻ പോവാൻ പറയടാ. എവിടെ പോകാൻ? അവന്മാരെ ചുറ്റും കൂടി നിന്ന് വെറുതെ പേടിപ്പിക്കാം, വെറുതെ റൗണ്ട് ചെയ്യാന്ന്. അങ്ങനെയാണ്, നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ അപ്പൂപ്പൻ ശംഖു അലുവാങ്കു ആ പാതാള കൈ എടുത്ത് അങ്ങോട്ട് ചെന്നൂട്. ഇവിടെ അവന്മാരെ പറഞ്ഞു വിടാൻ ഒരു വഴിയുണ്ട്. നമ്മുടെ നാട്ടിൽ കിണർ കുഴിക്കാൻ ഒരു കോലിന് 250 രൂപ മറ്റാണ്. നീ ലോകത്തെങ്ങും ഇല്ലാത്ത എടുത്താ പോങ്ങാത്ത ഒരു റേറ്റ് പറ. അവന്മാരെ അപ്പ തന്നെ സ്ഥലം കിട്ടുള്ളൂ. അത് ശരിയാ. അത് ആലോചിക്കാവുന്ന കാര്യമാണല്ലോ.
അങ്ങനെയാണെങ്കിൽ ഒഴിയാൻ പറഞ്ഞ റേറ്റല്ലേ, നമ്മൾ എന്തിനാണ് കുറയ്ക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതിൽ പിടിച്ചോ, അപ്പൊ പൊക്കോളും പൊയ്ക്കോളും. ഞാൻ എന്റെ കൂട്ടുകാരെ കേട്ടൊന്ന് ആലോചിക്കായിരുന്നു, പിന്നെ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു സൽക്കർമ്മ നിലയില് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ബാബാ ബാബാ, ഒരു സൽക്കർമ്മ നിലയില് എനിക്ക് ഈ പണി ഏറ്റാക്കൊള്ളന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ലല്ലോ, ഇരിക്കെ ഉള്ള സ്ഥലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പൊ എന്താ പറഞ്ഞെന്ന് വെച്ചാല്, ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഈ സംഗീതവും നാടകവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഭാഗ്യത്തിന് ഇക്കൊല്ലം റിഹേഴ്സൽ തുടങ്ങിയപ്പോ തന്നെ ഒരു 14 ബുക്കിംഗ് കിട്ടി, 14 നാടകത്തിന്റെ അഡ്വാൻസും വാങ്ങി, എല്ലാം കൂടി നല്ലൊരു തുകയുണ്ട്. ഏകദേശം ഒരു 10-40,000 ഉറപ്പിക്ക. ഈ അഡ്വാൻസ് എല്ലാം തിരിച്ചു കൊടുത്ത് ഇത്രയും നാടകം കളഞ്ഞിട്ട് വേണം ഞാൻ ഈ പണിയെ കേൾക്കാൻ. കൂടെ സഹകരിച്ചിരുന്നവരെ പട്ടിണിക്ക് എറിഞ്ഞു കൊടുത്തിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ? അയ്യോ, എന്തു വെച്ചാ കിണർ കുടിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലാട്ടോ, അതെന്റെ കുലത്തൊഴിലാണ്, എന്റെ ചോറണേ. പിന്നെ ഈ നാട്ടുനിരപ്പ് അനുസരിച്ച് ഇപ്പോ കിണർ കുഴിക്കുന്നതിന് ഒരു കോലിന് ഏകദേശം 250-300 രൂപ ഉണ്ടെന്നൊക്കെ കേൾക്കണത്. പിന്നെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് ഈ നഷ്ടം നേത്താൻ വേണ്ടിട്ട് ഒരു കോലിന് 2500 രൂപ വെച്ച് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാതെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഒരു കോലിന് 2500 രൂപ വെച്ച് എനിക്ക് തന്നെ സഹായിക്കാമെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഉറപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് പിരിയാം. എന്താ വേണ്ടെന്ന് വെച്ച് നിങ്ങളോട് തീരുമാനിക്ക. ഒരു കോലിന് 2500 രൂപ വെച്ചുള്ള കരാറ് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഇതാ 10,000 രൂപ അഡ്വാൻസ്. പിന്നെ കിണറിന്റെ പണി ഈ വരുന്ന പൗർണമിക്ക് തന്നെ തുടങ്ങണം. ഈ തിങ്കളാഴ്ച പൗർണമി, വേണ്ട സന്നാഹങ്ങളുമായിട്ട് കില്ലാടി ഞായറാഴ്ച രാവിലെ തന്നെ എത്തണം. എല്ലാം ഒരുക്കി ഞങ്ങൾ സ്വപ്നഭൂമിക്കാർ കാത്തിരിക്കും. ഒരു കോല് കിണർ കുത്തുന്നതിന് ലോകത്തെങ്ങും ഇല്ലാത്ത 2500 രൂപ റേറ്റ് പറഞ്ഞൊഴിയാൻ നോക്കിയതാ, പക്ഷെ അവരത് ഉറപ്പിച്ചു. എനിക്ക് അഡ്വാൻസ് തന്നു 10,000 രൂപ. എന്നിട്ട് അവര് പോയോ? അത് തിരിച്ചു കൊടുക്ക. തിരിച്ചു കൊടുക്കേ? എന്തിനെ? പിന്നല്ലാതെ ഇവന് കിണർ കുത്തറിയാമോ? അവിടെ പോയിട്ട് എന്തോ ചെയ്യാനാ? ഏതോ കടല് കുത്തുന്ന കാര്യല്ലോ, ചെറിയൊരു കിണർ കുത്തുന്ന കാര്യല്ലേ, അതിന് ആകാശം നമ്മുടെ അഡ്വാൻസ് അവിടെ തിരിച്ചു കൊടുക്കാം. വയ്യാവേലി ചെന്നൊന്നും ചാടരുത്, ഇത് അവനെ കൊണ്ട് തിരിച്ചു കൊടുപ്പിക്ക. അയ്യോ, അങ്ങനെ കാശില്ലാതെ വിഷമിച്ചിരിക്കണ അമ്മയും കണ്ടിട്ടാ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത് ഞാൻ മടക്കി കൊടുക്കില്ല. അങ്ങനെ പിടിക്കണ്ടടുത്ത് പിടി, ഈ മുറുക്കാൻ പിടി, ഞാൻ അമ്മയെ കണ്ടിട്ട് വരട്ടെ. സുന്ദരകില്ലാടി ഇവിടുന്ന് തിരികെ പോയാൽ പിന്നെ ഒരിക്കലും നമുക്കിവിടെ ഒരു കിണറുണ്ടാവില്ല. അതുകൊണ്ട് ശകുനം നോക്കി അതനുസരിച്ചുള്ള തീരുമാനമെടുക്കാം. വെള്ളച്ചാമി, ശകുനം എന്താണെന്ന് നോക്ക്. കുടുങ്ങിയോ? ഏ, എവിടെ കുടുങ്ങാൻ, ഇവന്മാരൊക്കെ പേടിച്ചു തൂറുകളല്ലേ, നമ്മൾ രക്ഷപെട്ടെന്ന്. എന്തുവാ വാസു ഉണ്ണായതൊക്കെ? ഭ്രാന്ത്, പിന്നെന്ത്? ആണ് അസുരം, പെണ്ണ് ദേവം. നാദവഴിയാണ് ചൊല്ല്. ആദ്യം കേൾക്കുന്ന ശബ്ദം, നാദം ഏത് വഴിക്കാണെന്ന് നോക്കുക. ആ ദിക്കിൽ നിന്ന് വരുന്നതാണ് ശകുനം. ആൺവർഗത്തിൽ പെട്ടതാണ് വരുന്നതെങ്കിൽ അസുരം. കിണറവിടെ കുഴിക്കേണ്ട, സുന്ദരകല്യാടിക്ക് പോകാം. ഇനി പെൺവർഗത്തിൽ പെട്ടതാണ് വരുന്നതെങ്കിൽ പെണ്ണ് ദേവം. സുന്ദരകല്യാടിയുടെ വാദമാണ് ശരി, കിണർ അവിടെ തന്നെ കുഴിക്കാം, തടസ്സമില്ല. മൗനം, മൗനമായി നിൽക്കുക. ഇനി വരുന്ന ശബ്ദം ഏത് വഴിക്കാണെന്ന് ശ്രദ്ധിക്കണം. ആ ദിക്ക്, ആ വഴി വരുന്നതാണ് നമ്മുടെ ശകുനം. ആ വഴിയിൽ നിന്ന് ആൺവർഗത്തിൽപ്പെട്ട ഒരു മുട്ടനാടെങ്കിലും വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. പെണ്ണാടാണെങ്കിൽ കുടുങ്ങിയില്ലേ? ഒരു പൂവങ്കോഴി ആയാ മതിയായിരുന്നു. ഉറപ്പിച്ച സ്ഥലത്ത് തന്നെ കിണറ് കുത്താൻ ആ നിമിത്തം പറയുന്നത്. ആരാടാ പ്രദീപി? അവള്, അവൾക്ക് വരാൻ കണ്ട നേരമേ മാറി. ഇത് ദേവയാനി, ദേവൂന്ന് വിളിക്കും.
സോമാജി വൈദ്യരുടെ വളർത്തു മകളാണ്. ഊരു ചുറ്റി മരുന്ന് വിൽപ്പനയും കഴിഞ്ഞ് അച്ഛനും മകളും കൂടെ ഗ്രാമത്തിലേക്ക് വരാൻ കണ്ട സമയം അസലായി. അതും പതിവില്ലാണ്ട് ദേവ് കയറി മുമ്പിലങ്ങ് നടന്നു. ഇനിയിപ്പോ കില്ലാടി ഗണിച്ച സ്ഥലത്ത് തന്നെ കിണറുപണി തുടങ്ങാം. നല്ല നിമിത്തവുമായി ഞാൻ വന്നു, എന്നിട്ടും കിണറുകുത്തിക്ക് എന്താ ഒരു പേടി? അവന്റെ പേര് കിണറുകുത്തി എന്നല്ല, പിന്നെ പ്രേമചന്ദ്ര സുന്ദര കില്ലാടി. ഓഹോ, എന്തുവാ പ്രേമചന്ദ്ര സുന്ദര കിണറുകുത്തി? ആരാണ് തമാശ കേട്ടോ ദേവി, ആരാണ് തമാശ കേട്ടോ? ഈ തമാശക്ക് പകരം ഈ കിണറുത്തി കിണറ് കുത്തി 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 ആദിത്തക്കോടം വെള്ളം എടുക്കുമ്പോ ഈ തമാശ ഇവിടെ തലയിലേക്ക് വെച്ചു തരാം. അതും വെച്ചോണ്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ തമാശ തമ്പിരാട്ട് കിടന്ന് ആടണം. ഒരു ദേവയാന, ദേവയാന. എടാ പ്രേമ, നമുക്ക് ഒന്നു മുതൽ പത്ത് വരെ എണ്ണാം, അതിനുള്ളിൽ ആരും വന്നില്ലേ നമുക്കങ്ങ് പോവാം. അവരെന്തു വേണം ചെയ്തോട്ടെ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. പകേരിക്കൂലമ്മ ഒരുത്തരം വരല്ലേ. ഏഴ്. ഒന്ന് മാറന്നേ. ദേവു, സാരില്ലപ്പാ, സാരില്ല. അവളുടെ പിന്നെ മാറി. ഇത് എവിടെ ഇറക്കണ്ടേ? എന്റെ നെഞ്ചത്തോട്ട്. അത് ശരി, അത്രയ്ക്ക് സങ്കടായി അല്ലേ? അപ്പൊ ആരും വരില്ലെന്നായിരുന്നു ആശ. പറ എവിടെ ഇറക്കണ്ടേ? വാസോണ, പിടിച്ചു താഴ്ത്തിറക്ക്. നിക്ക് നിക്ക് നിക്കേ, കൂലി പറഞ്ഞിട്ട് ഇറക്കാം. കൂലിയോ? ആ, ഒരു ചുമട് ഇഷ്ടിക ഇറക്കാൻ 500 രൂപ, ഒരു കോല് മണ്ണ് മാറ്റാൻ 500 രൂപ. കോപ്രായം വേണ്ട, കോപ്രായം വേണ്ട. പുതിയ പ്രശ്നമാക്കാനും നോക്കണ്ട. കൂലി വാങ്ങാൻ പഠിച്ച പോരാ, കൊടുക്കാനും പഠിക്കണം. നിങ്ങൾ ചോദിച്ച കൂലി ന്യായമാണെങ്കിൽ ഞാൻ ചോദിച്ച കൂലി ന്യായം തന്നെയാ. ഇറക്കിക്കോട്ടെ. വാസോണ, എവിടെയല്ലേ ഇറക്കി? മോളിതിരി, മോളിതിരി. മെല്ലെ മെല്ലെ. ഇനി നിങ്ങളിത് നോക്കിക്കോ, ഞാൻ അവളോട് രണ്ട് പറഞ്ഞിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. അത് വേണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു. എന്ത്? അവനോട് അങ്ങനെ പറയണ്ടായിരുന്നു. എങ്ങനെ? എനിക്കവനെ നന്നായിട്ട് അറിയാം. അവൻ ഒരുപാട് മോഹിച്ചു പോയി. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് മോഹിച്ചു പോയി. ഊണിലും ഉറക്കത്തിലൊക്കെ ഈ ഒരൊറ്റ ചിന്തയുള്ളൂ. വസുണ്ണൻ എന്തിനെ കുറിച്ചാ പറയുന്നത്? കിണറുപണി, കിണറുപണിയണം, വെള്ളം കെട്ടണം, വെള്ളം കെട്ടണം, കിണറ് പണിയണം. ഷോ, ഈ ഒരൊറ്റ ചിന്തയുള്ളൂ. ദേവിയാനി അവനോട് പറഞ്ഞത് തീരെ ശരിയായില്ല. എന്ത്? പാറവണി അപകടം പിടിച്ചതാണ്, അതുകൊണ്ട് പണിക്ക് വരില്ല എന്ന് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? അത് ശരിയായില്ല. ഈ സമയത്ത് ദേവിയാനി പണിക്ക് വരില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞാൽ പിരിയോ? നാളെ മുതൽ ഞാൻ പണിക്ക് വന്നോളാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അല്ല, രണ്ടുപേരും കൂടെ എവിടെ പോയിരുന്നു? കക്കൂസില്. ഏ, രണ്ടുപേരും കൂടിയോ? കൊച്ചു പിള്ളേർ ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെട്ടാ മതി, വേറൊന്നും അന്വേഷിക്കണ്ട. അതേ, വാസുണ്ടൻ എവിടെ പോയെന്ന് നീ ചോദിക്കാൻ നിക്കണ്ട. ചോദിക്കേണ്ട സമയമാകുമ്പോ ഞങ്ങൾ ചോദിച്ചോളാം. അല്ല, കഴിഞ്ഞു കയറിയില്ലേ? Thank you.
ഇത് കണ്ണവാമുനിയുടെ മകൾ ശകുന്തളയെന്ന് നീ അറിഞ്ഞില്ലയോ? വണ്ടേ പോതൂരെ, ഈ ആശ്രമസുന്ദരിയുമായി ഞാൻ സ്വല്പം ഒന്ന് സല്ലപിച്ചോട്ടെ. എടാ, എനിക്ക് രാവിലെ പോണം, രാവിലെ തന്നെ പോണം. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിക്കത്തില്ല. നിനക്കെന്താ ഭ്രാന്തളകയോ? എടാ, നാല് സൈഡിൽ കൂടി ഈ കൂട്ടടി വരിക. ആ കാര്യം പറയടാ. എടാ, നമ്മുടെ വാസുണ്ണനും ആ ദേവയനെയും തമ്മിൽ കടുത്ത പ്രേമം. ഇന്ന് എന്തായിരുന്നു രണ്ടും കൂടെ മരത്തിനടിയിൽ ആരും കാണാതെ? ചുമ്മാ നീ അതൊക്കെ പറയാതെ. ഇല്ലടാ, എന്റെ അമ്മയാണ് സത്യം, ഭയങ്കര കുഴപ്പം പിടിച്ച പ്രേമം. വാസുണ്ണൻ അവളെ മുത്തുന്നത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ മുഖം തിരിച്ചു കളഞ്ഞു. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. വെറുതെ. ഏതായാലും അടി വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് കടക്കണം. വാസുണ്ണൻ വയസ്സനല്ലേ? എടാ, അതുകൊണ്ടെന്താ ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഒരു ഫാഷൻ അതൊക്കെ? ഞാനും കാമുക നീയും ഓരോ നിമിഷവും നിന്നെ കാത്തിരിക്കുന്ന എന്റെ അരിയിലേക്ക് വരില്ലേ ഹരിപുത്രി? എന്റെ മനസ്സിനെ മയക്കിയ നീ എവിടെയായിരുന്നു? എടാ പ്രേമ, നമ്മൾ എപ്പോഴാ ബോംബ് വെക്കണത്? ബോംബ് വെച്ച് കഴിഞ്ഞല്ലോ. ഏ, കഴിഞ്ഞോ? അതെപ്പോ? അത് ശരി, അപ്പൊ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാ ഭാവം? എന്റെ അച്ഛനാൾ സത്യം ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഇന്ന് രാത്രി നീ ബോംബ് വെച്ചു? ഞാൻ വെച്ചില്ല. നീ വെച്ചോ പ്രതിവേ? ഞാൻ വെച്ചില്ല. പിന്നെ ആര് ബോംബ് വെച്ചത്? വെച്ചത് ആരാണെന്ന് വെച്ചവർക്കറിയാം, ബാക്കിയുള്ളവർക്ക് കണ്ണും കാതൊന്നും ഇല്ലോ. എന്തായാലും ഞാൻ ഇന്നൊരു ബോംബ് വെക്കും, അത് ഉറപ്പാ. ഞാൻ വിചാരിച്ച നീ ഇന്നലെ തന്നെ വെച്ചിരുന്നു. അല്ല, അപ്പൊ ഇന്ന് വെച്ച ഇന്നലെ പൊട്ടിക്കോ? പൊട്ടിക്കും, ഇന്ന് തന്നെ പൊട്ടിക്കും. അല്ലെങ്കിൽ പ്രദീപ് പറഞ്ഞ പോലെ നാല് സൈഡിൽ നിന്ന് അടികിട്ടും. ഇന്നെന്നെ പൊട്ടിക്കണമെന്നില്ല, എപ്പോഴെങ്കിലും പൊട്ടിച്ചാ മതി. പൊട്ടിക്കാതെ പോയാലേ അവന്മാരടിക്കാൻ വരത്തുള്ളൂ. എന്തിനാ വെറുതെ വലിച്ചു നീട്ടുന്നത്? ഇന്നെ അങ്ങോട്ട് പൊട്ടിച്ചേക്കാം. വികാസ് എടുത്തോ. നല്ല മൂർച്ചയുള്ള ഭാരമുണ്ടല്ലോ, പിന്നെ എന്തിനാ വികാസ്? വാസുണ്ണോ, എന്താ ദേവോ? ഞാനും വന്നോട്ടെ പണിക്ക്. പിന്നെ ദേവ് ഇങ്ങോട്ട് വന്നില്ലേ, ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. എന്ത് പണി ഉണ്ടാക്കി കൊടുക്കാൻ ഈ വാ വാടോ എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നത്? ഇവിടെ ആവശ്യത്തിനുള്ള പണിയുണ്ട്, ആ പണി എടുക്കാനുള്ള ആൾക്കാരും ഉണ്ട്. വേറെ ആരുടെ സഹായം ഇവിടെ വേണ്ട. അല്ലെങ്കിൽ കുട്ടി കൊടുക്ക്, ആ പാറ തുറന്ന് ബോംബ് അതിനകത്ത് വെക്കുന്ന പണിയുണ്ടല്ലോ, അതോട് കൊടുക്ക്. വെള്ളമരുന്നും കരിമരുന്നൊക്കെ കമ്പിയിൽ ചാലിച്ച് പിടിപ്പിച്ച് കത്തിച്ച് അടുപൊട്ടിക്കട്ടെ, ഞാൻ വേറെ എവിടെയെങ്കിലും കിടന്നോളാം. ഒരു പണി കൊടുക്കലാരും വന്നിരിക്കുന്നു. പണിക്കല്ലേ, പണിക്കല്ലേ. അതെ, ഈ വേദപുരം കില്ലാടിമാരെന്ന് പറയുന്ന കിണറു മേസ്തിരിമാർക്കേ ചില രീതികളൊക്കെ ഉണ്ട്. രീതികളെ ഞാനായിട്ട് അതിനൊരു മാറ്റം വരുത്തുന്നില്ല, അതുറപ്പാ. പൂച്ച പാല് കുടിക്കുമ്പോ കണ്ണടിച്ചു പിടിച്ച് കുടിക്കുള്ളൂ. പൂച്ചയുടെ വിചാരം എന്താ? അതാരും അറിയുന്നില്ല, കാണുന്നില്ലെന്നൊക്കെയാ. ഈ സ്വപ്നഭൂമിയിലെവിടെ പൂച്ച? പൂച്ചകളെ ഉള്ളൂ. പൂച്ചക്കുട്ടി എന്ന് തോന്നിക്കുന്ന നല്ല അസല് കള്ളിപ്പൂച്ച. വേദപുരത്തൊക്കെ പൂച്ച മച്ചിന്റെ പുറത്താ, ഇവിടെ അത് മരത്തിന്റെ അടിയിലാ. അല്ലട പ്രദീപേ, മോള് വേഗം ചെല്ല, ഇവിടെ പണി ഇങ്ങനെ ഒന്നുമില്ല. വേ പോ. വാസണ്ണം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്നേ ഉള്ളൂ, ഞാൻ പോവാ. അതുകൊണ്ട് മാത്രമാ വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വെള്ളമൊന്നും ഇവിടെ എടുക്കല്ലേ മോളെ. എന്താടാ രണ്ടു കൂടിയാ പാവം കൊച്ചിന് വെറുതെ? പാവം വാടിപ്പോയി, ഞാൻ പോയി സമാധാനിപ്പിച്ചു വരട്ടെ. കോണ കണ്ടില്ലേ, ശൃംഖലിക്കാനുള്ള പോക്ക. ദേവോ, എന്താ വാസുണ്ണ ഇന്ന് കിണറൂത്തിക്ക് വല്ലാത്തൊരു ദേഷ്യം? അത് ഇന്നലെ ദേവയാനി പറഞ്ഞില്ലേ, അതിന്റെ കരി തീർത്തതാ. ഞാൻ എന്ത് പറഞ്ഞെന്ന വാസുണ്ണ? അല്ല, പാറവണി അപകടം പിടിച്ചതാണ്, അതുകൊണ്ട് ദേവയാനി പണിക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്താ ഇന്നലെ അവന്റെ അടുത്ത് പറഞ്ഞത്? അത് ഞാൻ ഓർക്കുന്നില്ല. ഒന്ന് ഓർത്തു നോക്കൂ. പൂച്ചയുടെ കാര്യം വല്ലതും പറഞ്ഞു? പൂച്ച. ഈ ആക്ഷൻ കണ്ടോ, ഈ ആക്ഷൻ എനിക്ക് പിടിക്കാത്തത്. നിപ്പുണ്ടല്ലേ ഒരു വൃത്തിയട്ട ശൃംഗാരം, അത് വൃത്തിയട്ടവൻ. മതി മതി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓ, ഞാനായിട്ടൊന്നും തെറ്റിക്കില്ല, പച്ചവെള്ളം ചവച്ചേ കുടിക്കൂ. എന്തൊക്കെയാ പറഞ്ഞത്? ബാക്കിയുള്ള ആർക്ക് ഈ രീതികളൊന്നും മനസ്സിലാവണമെന്ന് വിചാരിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോടാ, പിഞ്ചു കുഞ്ഞല്ലേ, എല്ലാം പഠിച്ചു വരണം. അറിയാത്തതൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റിയൊരാളിലുള്ള കയറി പിടിച്ചിരിക്കണത്. പ്രായം ഒത്തിരി ഏറിയാലെന്താ,
വിസ്തരിച്ചുള്ള പഠിപ്പീരല്ലേ നടക്കുന്നത്. ഇങ്ങനെ മൂടി വെച്ച് പറയാതെ തുറന്നു പറഞ്ഞാട്ടെ. തുറന്ന് ഞാൻ തന്നെ പറയണോ അല്ലേ? ഞാൻ പറയില്ല, ഞാൻ പറയില്ല. ഇന്നലെ ഇവിടെ നടന്നതും ഇപ്പൊ ഇവിടെ നടക്കാൻ പോയതും ഞാനായിട്ട് പറയില്ല, അത് ഉറപ്പാ. ഇവിടെ ഇപ്പൊ എന്ത് നടന്നെന്നാ? അതെന്തന്നെ ഞാൻ പറയണേ. ഞങ്ങളുടെ നാട്ടിൽ പോയി ചോദിക്ക്, ഞങ്ങളുടെ നാട്ടുഭാഷയിൽ അതിനൊരു പേര് പറയും. പ്രേമം, പ്രേമ കൂത്ത്. പ്രേമോ? ആർക്ക്, ആരോട്? ആ അത് മാത്രം ഞാൻ പറയില്ല. താനും ഞങ്ങളുടെ വാസുണ്ണായി നടക്കുന്ന പ്രേമത്തിന്റെ കാര്യം എന്നോട് ചോദിക്കരുത്, അത് ഞാൻ പറയില്ല. നീ ആകെ കൂടെ ഒരു മടക്ക് കൂടലിന്റെ അത്രേ ഉള്ളെങ്കിലും നിന്റെ നാക്കേന്ന് വീഴുന്നത് നാൽപ്പാമർ സോപ്പിട്ട് കുളിച്ചാലും വാടകോത്ത വർത്തമാനങ്ങളാണ്. എടാ, എന്റെ മോളാകാൻ പോലും പ്രായമില്ലാത്ത ഈ കൊച്ചു കൊച്ചിന് എന്നെയും ചേർത്ത് എന്തെല്ലാം നാട്ടുകേസുകളാടാ നീ പറഞ്ഞുണ്ടാക്കിയത്. അങ്ങനെയൊന്നും ഇല്ലല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടടാ. എടാ നീ, അങ്ങനെയൊക്കെ ഉണ്ടടാ. എനിക്കൊരു അബദ്ധം പറ്റി പോയതാ. ഞാൻ ഉദ്ദേശിച്ചത് ഈ കുട്ടിയല്ല, പറഞ്ഞു വന്നപ്പോ ഈ കുട്ടിയായി പോയതാ. വിട്ടുപിട്ട് വാസം ഉണ്ടാ എന്റെ മാനം കളയരുത്. വിട്ടുപിട്ട് നോക്കേ, എന്റെ പൊന്നു മോൾ ഒന്നും വിചാരിക്കരുത്. ഇവേ തപ്പും തട്ടി തകതി വിധോം മനസ്സിൽ വളർന്നു പൂത്ത ചെമ്മരുത് കടപുഴകും നിമിഷം.